നല്ല നാടൻ ഭക്ഷണം രുചിക്കാൻ ഒപ്പം തന്നെ പഴമയെ തിരികെ കൊണ്ടുവരാൻ നെല്ലനാട്ടിൽ ഒരിടമുണ്ട്. അതേ ഇടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് തിരുവനന്തപുരം വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോഡിലുള്ള ദി ടേസ്റ്റ് ഓഫ് നെല്ലനാട്. സോ ഇന്ന് ഷോപ്പിംഗ് സ്പോട്ടിൽ നല്ല രുചിയുള്ള വിശേഷങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ആ രുചികളിലേക്ക് പോവാം. ദ ടേസ്റ്റ് ഓഫ് നെല്ലനാട്ടിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്. പ്രവേശിക്കുമ്പോൾ തന്നെ എന്നെ സ്വാഗതം ചെയ്യുന്നത് ഒരു ചരിത്ര മതിലാണ്. ആക്ച്വലി ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ 1.5 നൂറ്റാണ്ട് മുൻപുള്ള ഭക്ഷണശാല നടത്തിയവരാണ് ഇവർ ഓരോരുത്തരും. ഒപ്പം തന്നെ പല ചരിത്രവുമാണ്, വെഞ്ഞാറമൂടിൻ്റെ പല ചരിത്രവും ഒപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തകരും വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയും ഒക്കെ ചിത്രങ്ങളും മറ്റ് രേഖകളും ഒക്കെയാണ് ഇവിടെ ഓരോന്നിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ ടേസ്റ്റ് ഓഫ് നെല്ലനാടിൻ്റെ ഓരോ കാഴ്ചകളും നമ്മളെ ആകർഷിപ്പിക്കുന്നതാണ്. ചരിത്രം പറയുന്നതിനോടൊപ്പം തന്നെ 1946 വെഞ്ഞാറമൂട്ടിലെ ആദ്യ ലൈബ്രറിയുടെ ഡെമോ ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഓരോ ഫോട്ടോ സെഷനും വളരെ നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോ സെഷനൊക്കെ എടുക്കാൻ പറ്റിയൊരു ഇടം തന്നെയാണ് ഇവിടം. മാത്രവുമല്ല നല്ല രീതിയിലുള്ളൊരു പാർക്കിംഗ് ഫെസിലിറ്റിയും ഒപ്പം തന്നെ ഒരു റൂഫ് ടോപ്പ് ഹാളുണ്ട്. ഫംഗ്ഷന് വേണ്ടി നിർമ്മിച്ചൊരു ഹാളാണ് എങ്കിലും ഭക്ഷണത്തിന് മാത്രമാണ് അതിവിടെ ചാർജ് ചെയ്യുന്നതും എന്നതും ഇവിടുത്തെ ഏറ്റവും നല്ലൊരു പ്രത്യേകത തന്നെയാണ്. ആക്ച്വലി ഭക്ഷണം കഴിക്കാൻ വരികയാണെങ്കിൽ നമ്മുടെ മനസ്സും വയറും ഒരുപോലെ നിറയുന്ന ഒരിടം തന്നെയാണ് ദി ടേസ്റ്റ് ഓഫ് നെല്ലനാട്. ടേസ്റ്റ് ഓഫ് നെല്ലനാട് വിദ്യാർത്ഥികൾക്കും ഒപ്പം മറ്റെല്ലാവർക്കും വേണ്ടിയിട്ട് കിഡിലൻ ഓഫേഴ്സ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വറുത്തെടുത്ത മുഴുവൻ കോഴിക്കും ഒപ്പം 5 പൊറോട്ടയും സാലഡും വെറും 499 രൂപയ്ക്കും പൊറോട്ട റോളും ഒപ്പം മൊജിറ്റോ കോംബോയും വെറും 69 രൂപയ്ക്കുമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നെല്ലനാടിൻ്റെ നല്ല നാടൻ ഭക്ഷണം ഒരുപാടുണ്ട്. സ്നേഹത്തോടെ ഒരുപാട് എനിക്ക് വിളമ്പി തന്നിട്ടുണ്ട്. അപ്പോൾ ദാ ഇവിടെ ചോറ് റെഡിയായി മുന്നിലിരിപ്പുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ കറികളായി ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നല്ല ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള മീൻകറിയാണ്, അയലക്കറിയാണ്. ആക്ച്വലി ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാടൻ ഭക്ഷണമാണ്. ഒപ്പം തന്നെ കേരളത്തിൻ്റെ എല്ലാ ടേസ്റ്റും എൻ്റെ മുന്നിലുണ്ട്. നല്ല നാടൻ കറിയാണ്, തേങ്ങ അരച്ച് വെച്ച ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള നല്ല രുചിയുണ്ട്. കുറച്ച് സ്പൈസിയാണ്, പക്ഷെ നല്ല രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത കറി ടേസ്റ്റ് ചെയ്യാൻ പോകണേ. അടുത്തതായി മലബാർ സ്റ്റൈലിലുള്ളൊരു കറിയാണിത്. നെയ്മീൻ പാരക്കറിയാണ്, മലബാർ സ്റ്റൈലിൽ തേങ്ങ അരച്ച് വെച്ച കറിയാണ്. അപ്പോൾ അങ്ങ് തെക്കും അങ്ങ് വടക്കും രണ്ട് സ്റ്റൈൽ ഓഫ് തേങ്ങ അരച്ച കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇതിനൊക്കെ കുറച്ച് സ്പൈസ് ഇതിന് കുറവാണ്, കമ്പാരിറ്റീവ്ലി നോക്കുമ്പം നല്ല രീതിയിൽ ടേസ്റ്റി ആയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തത് ചോറിൻ്റെ കൂടെ നല്ല അയല ഫ്രൈ ഉണ്ട്. ആക്ച്വലി അയല ഫ്രൈയുടെ കൂടെ ഇതിൻ്റെ ഒരു പൊടിയൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പൊടി കൂടെ ഒരു തേങ്ങയുടെ ഒരു മിക്സ് കൂടെ ഉണ്ട്. നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്ത്, പക്ഷെ ഒരുപാട് ക്രിസ്പി ആയിട്ടല്ല, ഒരു മീഡിയം ലെവലിലാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു തേങ്ങയുടെ ആ ഒരു മിക്സും കൂടെ വന്നപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ലെവലിൽ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പം നമ്മുടെ പാവങ്ങളുടെ പോലും മീൻ ഫ്രൈ ആയ മത്തി ഫ്രൈ ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ മത്തി ഫ്രൈ കുറച്ചുകൂടി സ്പൈസി ആയിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. കഴിച്ചു നോക്കാം. ഒരുപാട് സ്പൈസി അല്ല, പക്ഷെ ഒരു മീഡിയം ലെവലാണ്. പക്ഷെ കാണാനാണെങ്കിലും നല്ല മുളകിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു കോംബോ ആണ് കഴിക്കാൻ പോകുന്നത്. നെയ്ച്ചോറും അതുപോലെ തന്നെ പോത്ത് റോസ്റ്റുമാണ് കഴിക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടി ആദ്യം കുറച്ച് നെയ്ച്ചോറ് ഇലയിലേക്ക് വയ്ക്കാം. ഇതാ പോത്ത് റോസ്റ്റ് ഇവിടെ എന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പോത്ത് റോസ്റ്റ് കൂടെ കഴിക്കുകയാണ്. സോ അപ്പോൾ മിക്സ് ചെയ്ത് നല്ല അടിപൊളി നല്ല സെറ്റായിട്ടുള്ള പോത്ത് റോസ്റ്റാണ്. ആക്ച്വലി നാടൻ രുചിയെന്ന് നമ്മൾ പലപ്പോഴും പലയിടത്തും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോത്ത് റോസ്റ്റിൻ്റെ ഫ്ലേവറിലേക്ക് വരികയാണെങ്കിൽ സത്യമായിട്ടും നാടൻ രുചി എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള കളങ്കുമില്ല. ബിക്കോസ് അത്രയും നല്ല രീതിയിൽ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബിരിയാണിയാണ്. നല്ല ഭംഗിയില സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആക്ച്വലി
ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ല ദമ്മിട്ട അടിപൊളി മലബാർ സ്റ്റൈലുള്ള ദം ബിരിയാണി. ഒപ്പം തന്നെ കൈമ റൈസാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് കടക്കാം. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം കൊഞ്ച് റോസ്റ്റാണ്. ആക്ച്വലി കൊഞ്ച് ഇഷ്ടമല്ലാത്ത മലയാളികളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പം നല്ല നാടൻ രീതിയിലുള്ള കൊഞ്ച് റോസ്റ്റാണ് ഇത്. സോ കൊഞ്ച് റോസ്റ്റ് കഴിക്കാം. എനിക്കും കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു മീഡിയം ഫ്ലേവറിലും ഐ മീൻ മീഡിയം ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഫ്രൈ അല്ല, പക്ഷെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നാടൻ രുചിക്കൂട്ടിതാ, ഇവിടെ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് നാടൻ സ്റ്റൈലിൽ തന്നെയാണ് ഈ ഒരു കുഞ്ച് റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തതായി ചെമ്പല്ലി ഷാപ്പിലെ കറിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ശരി, ഷാപ്പിലെ കറി കഴിക്കണം കഴിക്കണം എന്നുള്ളത് എൻ്റെ ഒരുപാട് ആഗ്രഹമാണ്, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. സോ ആക്ച്വലി ഇത് കഴിക്കുകയാണ്. ഷാപ്പിലെ കറി ചെമ്പല്ലിയാണ്. നല്ല എക്സാക്റ്റ് ആയിട്ടുള്ള ഒറിജിനലായിട്ടുള്ള ഈ മുളകിട്ട കറി എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ്. ഒരു മീഡിയം സ്പൈസി ലെവലിലാണ് വരുന്നത്. സോ മറ്റൊരു മുളകിട്ടൊരു ഐറ്റം കൂടിയുണ്ട്. ചൂര മുളകിട്ടതാണ് ഈ ഒരു ഐറ്റം കൂടെ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റവും നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും നല്ല നാടൻ ഭക്ഷണം എന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്നതാണ് നെല്ലനാടിൻ്റെ ഓരോ രുചികളും. മാത്രമല്ല, ഈ ലാഭത്തിന് പുറമേ നല്ല നാടൻ ഭക്ഷണം ജനങ്ങൾക്ക് നൽകണം എന്ന ലക്ഷ്യത്തോടുകൂടി 4 സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ച ഒരു സംരംഭമാണ് ദ ടേസ്റ്റ് ഓഫ് നെല്ലനാട് എന്ന് പറയുന്നത്. ഒപ്പം ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നാടൻ ഭക്ഷണമാണ് വേണമെങ്കിൽ ട്രിവാൻഡ്രം വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോഡിൽ ദാ നെല്ലനാട് നിങ്ങളെയും കാത്തിരിക്കുകയാണ്. സോ ഷോപ്പിംഗ് സ്പോട്ടിൽ ഇനി മറ്റൊരു ഷോപ്പിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.